നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. COVID-19 ഇപ്പോഴും യൂറോപ്പിൽ ശക്തമായി പടരുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന വെളിപ്പെടുത്തി. COVID-19 അപകട സാധ്യത നീങ്ങിയിട്ടില്ല. ഇതാവട്ടെ ആഴ്ചയിൽ 1000 മരണങ്ങൾക്ക് വരെ കാരണമാകുന്നുവെന്ന് WHO യൂറോപ്യൻ ഓഫീസ് ചൊവ്വാഴ്ച മുന്നറിയിപ്പ് നൽകി. എന്നാൽ യഥാർത്ഥ കണക്ക് വളരെ കൂടുതലായിരിക്കുമെന്നും WHO അറിയിച്ചു. COVID-19 പാൻഡമിക് ഇനി ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി കണക്കാക്കില്ലെന്ന് കഴിഞ്ഞ വർഷം മെയ്യിൽ പ്രഖ്യാപിച്ചിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ യൂറോപ്യൻ മേഖലയിൽ മധ്യേഷ്യയിലെ നിരവധി രാജ്യങ്ങൾ ഉൾപ്പെടെ 53 രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ഈ മേഖലയിൽ 30 ഒരാൾ അല്ലെങ്കിൽ ഏകദേശം 36.5 ലക്ഷം ആളുകളിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ കോവിഡ് രോഗം അനുഭവിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും എല്ലാ കോവിഡ് സുരക്ഷാ നിയന്ത്രണങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ചില രാജ്യങ്ങളിൽ ആശുപത്രികൾ പോലുള്ള സ്ഥലങ്ങളിൽ ചില മുഖംമൂടി നിയമങ്ങൾ നിലവിലുണ്ടാക്കിയിട്ടുണ്ട്. ആശുപത്രികൾ, ഫാർമസികൾ എന്നിവ ഉൾപ്പെടെയുള്ള ചില ആരോഗ്യ സംരക്ഷണ ക്രമീകരണങ്ങളിൽ ഫേസ് മാസ്കുകൾ ഇനി ആവശ്യമില്ലെന്ന് സ്പെയിൻ ഈ ആഴ്ച പ്രഖ്യാപിച്ചെങ്കിലും ചില ഒഴിവാക്കലുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്കായി അവശേഷിക്കുന്ന ചില കോവിഡ് ശുപാർശകൾ സ്വീഡൻ 1 ജൂലൈ നീക്കം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന താപനിലക്കിടയിൽ ജർമ്മനിയിൽ COVID-19 സംഭവങ്ങൾ സാവധാനത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈറസിനെ കുറിച്ച് ആശങ്കപ്പെടാൻ ഇത് മതിയാവും. റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതനുസരിച്ച് കഴിഞ്ഞയാഴ്ച ജർമ്മനിയിൽ 100,000 നിവാസികളിൽ 9 പേർക്ക് പുതുതായി രോഗം ബാധിച്ചു. ഒരു വർഷം മുമ്പ് 270 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. വിവിധ കൊറോണ വേരിയന്റുകൾ നിലവിൽ രാജ്യത്തുണ്ട്. EG5XBB116 ലൈനുകൾ എന്നിവ 23% വരെ ഉണ്ടായിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ലോകാരോഗ്യ സംഘടനയുടെ നിരീക്ഷണത്തിലുള്ള BA.2.86 അതായത് പിരോള എന്ന ഹൈലി മ്യൂട്ടേറ്റഡ് വേരിയന്റും ഈ ആഴ്ച തന്നെ രാജ്യത്ത് എത്തിയതായി RKI റിപ്പോർട്ട് ചെയ്തു. പാൻഡമിക് അവസാനിച്ചുവെങ്കിലും വൈറസ് അവശേഷിക്കുകയാണ്. പ്രായമായവരും നിലവിലുള്ള അവസ്ഥകളും ഉള്ള ആളുകളും കോവിഡിൽ നിന്ന് ഗുരുതരമായ രോഗബാധിതരാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് വ്യക്തമാണ്. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നവരുടെ എണ്ണവും നേരിതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ പകർച്ചവ്യാധികൾക്കിടയിലും തൊഴിൽ നിരക്കിൽ നിന്ന് ഇത് വളരെ അകലെയാണ്. കഴിഞ്ഞയാഴ്ച തീവ്ര പരിചരണ വിഭാഗങ്ങളിൽ എല്ലാ കിടക്കുകളുടെയും 1.2% മാത്രമാണ് COVID-19 രോഗികൾ ഉണ്ടായിരുന്നത്. ഇതിനിടെ പ്രവാസി ഓൺലൈനും ശക്തമായ ഇൻഫ്ലുവൻസ ബാധിച്ചതിനാൽ കഴിഞ്ഞ 14 മുതൽ ഞങ്ങളുടെ ദിനം പ്രതിയുള്ള അപ്ഡേഷനും മുടങ്ങിയിരുന്നു. തീവ്ര പരിചരണ വിഭാഗങ്ങളിൽ കൊറോണ ഇനി ഒരു പ്രശ്നമല്ല. എന്നാൽ വൈറൽ ഇൻഫ്ലുവൻസ തുടങ്ങിയ ശക്തമായ വൈറലുകൾ ജർമ്മൻ ഇന്റർ ഡിസിപ്ലിനറി അസോസിയേഷൻ കൂടുതലായി ഉണ്ടാകുന്നുവെന്ന് വ്യക്തമാക്കുന്നു. ഈ ആഴ്ച തുടങ്ങിയത് മുതൽ ജർമ്മനിയിൽ വലിയ സമരവാരം ആരംഭിച്ചിരിക്കുകയാണ്. സമരം മിക്കവാറും എല്ലാ ഫെഡറൽ സംസ്ഥാനങ്ങളിലും പൊതുഗതാഗതത്തെയാണ് ബാധിക്കുന്നത്. നിലവിൽ പല സംസ്ഥാനങ്ങളും സമരത്തിൽ നിശ്ചലമാണ്. ബവേറിയ ഒഴികെയുള്ള എല്ലാ ജർമ്മൻ സംസ്ഥാനങ്ങളിലും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ പ്രാദേശിക പൊതുഗതാഗതത്തിൽ മറ്റൊരു പണിമുടക്കാണ് ഉണ്ടായിരിക്കുന്നത്. മുനിസിപ്പൽ ട്രാൻസ്പോർട്ട് കമ്പനികളുടെ 90,000 ജീവനക്കാരോട് വിവിധ തരത്തിലുള്ള ജോലികൾ നിർത്തിവെക്കാൻ സർവീസ് യൂണിയൻ വേർഡി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. March 1 വരെ ഇത് തുടരും. വേർഡി പ്രഖ്യാപിച്ച മുന്നറിയിപ്പ് പണിമുടക്കുകളുടെ തരംഗം തിങ്കളാഴ്ച സാർലാൻഡ് സംസ്ഥാനത്തെയും ട്രിയർ മേഖലയെയും ബാധിച്ചു. റൈലാൻഡ് ഫാൽസിലും മിക്ക ലൊക്കേഷനിലും ജീവനക്കാർ പണിമുടക്കി. തിങ്കളാഴ്ച ബെർലിനിലെ സബ്വേ ഗതാഗതത്തിലും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ വ്യാഴാഴ്ച പുലർച്ചെ 3 മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ മറ്റൊരു പണിമുടക്കാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ കാലയളവിൽ സബ്വേകളും ട്രാമുകളും മിക്ക ബസ്സുകളും ഓടില്ല. ലോവർ സാക്സൺ സംസ്ഥാനത്ത് ഹാനോവർ, ബ്രോൻഷ്വൈഗ്, ഓസ്നാബർഗ്, ഗോട്ടിങ്ങൻ, വോൾസ്ബ്രുഗ്, ഗോസ്ലാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബുധനാഴ്ചയാണ്, അതായത് നാളെയാണ് പണിമുടക്ക്. അതേസമയം ഷ്ലേസ്വിക് ഹോൾസ്റ്റൈനിൽ സ്വകാര്യ ബസ് കമ്പനികൾ 5 ദിവസത്തെ പണിമുടക്കാണ് നടത്തുന്നത്. അത് തിങ്കളാഴ്ച ആരംഭിക്കുകയും ചെയ്തു. ഹാംബർഗിൽ വ്യാഴാഴ്ചയാണ് മുന്നറിയിപ്പ് പണിമുടക്ക് നടക്കുന്നത്. 48 മണിക്കൂറാണ്. ശനിയാഴ്ച പുലർച്ചെ 3 മണി വരെയാണ് പൊതുഗതാഗതത്തെ ബാധിക്കുക. രാത്രിയിൽ ബസ്സുകളും റദ്ദാക്കിയിട്ടുണ്ട്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പണിമുടക്കൾ ബാഡൻ വുട്ടംബർഗിനെ ബാധിക്കും. സ്റ്റുട്ട്ഗാർട്ട്, കാൾസ്രൂ, ഹൈൽബ്രോൺ, ഫ്രീബർഗ്, ബാഡൻ ബാഡൻ, എസ്ലിംഗൻ, കോൺസ്റ്റാൻസ് എന്നിവിടങ്ങളിലെ പ്രാദേശിക പൊതുഗതാഗത കമ്പനികളാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബുധൻ വ്യാഴൻ ദിവസങ്ങളിൽ ത്യൂരിംഗനിലും കാര്യമായ തടസ്സങ്ങൾ ഉണ്ടാകും. എർഫുട്ട്, ജേന തുടങ്ങിയ നഗരങ്ങളിലും സാലെ, ഹോൾസ്ലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലും സമരം ബാധിക്കും. February 29, March 1 തീയതികളിൽ സാക്സണിയിൽ സമരമുണ്ടാകും. സാക്സൺ അൺഹാൾട്ടിൽ March 1 വെള്ളിയാഴ്ച ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹെസനിൽ, ഫ്രാങ്ക്ഫർട്ട്, ഓഫൻബാഗ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ പൊതുഗതാഗതം മുടങ്ങും. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിൽ സമരം ബാധിക്കും. മൊത്തം
30 മുനിസിപ്പൽ നഗരങ്ങളെയാണ് ബാധിക്കുക. റൈൻബാൻ, ഡ്യൂസൽഡോഫ്, കാഫർബി, കൊളോൺ, WSW, വോപ്പട്ടാൽ, DSW, ഡോട്ട്മുണ്ട് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ NRVയിലുള്ളവർ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഗതാഗത ബുദ്ധിമുട്ടുകൾ നേരിടുമെന്ന് വ്യക്തമാണ്. ബ്രാണ്ടംബർഗിൽ February 29 പണിമുടക്കും. മേക്കലംബർഗ് വെസ്റ്റേൺ പൊമറേനിയയിൽ പണിമുടക്ക് വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലാണ് ആരംഭിക്കുന്നത്. 2045 കാർബൺ ന്യൂട്രൽ എന്ന ലക്ഷ്യത്തിലെത്താൻ ചില വ്യവസായങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന CO2 ഉപകടലിനടിയിലുള്ള സംരംഭം ഉണ്ടാകുമെന്ന് ജർമ്മൻ സാമ്പത്തികകാര്യമന്ത്രി റോബർട്ട് ഹാബക് അറിയിച്ചു. കടലിനടിയിൽ കാർബൺ ഡയോക്സൈഡ് സൂക്ഷിക്കാൻ ജർമ്മൻ സർക്കാർ പദ്ധതിയിടുകയാണ്. ചില വ്യവസായങ്ങളിൽ കാർബൺ ക്യാപ്ചർ, സബ് സീബേഡ് സ്റ്റോറേജ് ടെക്നോളജി എന്നിവ അനുവദിക്കാനാണ് പദ്ധതി. ഇത്തരം സംവിധാനങ്ങൾ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന സ്ഥലത്ത് പിടിച്ചെടുക്കുകയും അന്തരീക്ഷത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ഭൂമിക്കടിയിൽ സൂക്ഷിക്കുകയും ചെയ്യുകയാണ് പതിവ്. 2045 കാർബൺ ന്യൂട്രൽ ആകാനാണ് ജർമ്മനി ലക്ഷ്യമിടുന്നത്. നിലവിലെ യൂറോപ്പിലെ ഏറ്റവും വലിയ CO2 പുറന്തള്ളുന്ന രാജ്യമാണ് ജർമ്മനി. ഹാംബർഗ് ഡ്രെസ്ഡൻ തീവ്ര വലതുപക്ഷ IFD പ്രതിഷേധം ഇരമ്പി. ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മൻ പാർട്ടിക്ക് എതിരെ ആഴ്ചകളോളം നീണ്ടുവന്ന പ്രതിഷേധങ്ങളിൽ 10,000 പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇത് അവസാനിക്കുന്നതിന് ലക്ഷണമൊന്നും കാണുന്നില്ല. കുറഞ്ഞത് 12 ജർമ്മൻ നഗരങ്ങളിലും കഴിഞ്ഞ ദിവസം പ്രതിഷേധങ്ങൾ നടന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മൻ രാഷ്ട്രീയത്തിലെ തീവ്ര വലതുപക്ഷമായി സഹകരിക്കുന്നതിനെതിരായ പൊതുവിലക്കിനെ പരാമർശിക്കുന്ന ഫയർവാൾ എന്ന മുദ്രാവാക്യത്തിന് കീഴിലാണ് പ്രതിഷേധക്കാർ ഒത്തുകൂടിയത്. 2013 യൂറോസെപ്റ്റിക് പാർട്ടിയായ IFD സ്ഥാപിതമായി. 2017 ആദ്യമായി ജർമ്മൻ ബുണ്ടസ്റ്റാഗിൽ പ്രവേശിച്ചു. 23% വോട്ട് നേടിയാണ് ഇവർ രണ്ടാം സ്ഥാനത്തെത്തിയത്. 2021 തെരഞ്ഞെടുപ്പിൽ നേടിയ 10.3% മുകളിലാണ് ഇപ്പോൾ ഇവരുടെ പൊതുജന സമ്മതി. കിഴക്കൻ സംസ്ഥാനങ്ങളായ ബ്രാണ്ടംബർഗ്, സാക്സണി, തൂരിംഗ് എന്നീ സംസ്ഥാനങ്ങളിലെ അതിന്റെ പ്രധാന തെരഞ്ഞെടുപ്പിലെ ശക്തി പരീക്ഷണമായിരിക്കും IFDയുമായി മറ്റു പാർട്ടികൾ നേരിടുക. ജർമ്മൻ പാർലമെന്റിന്റെ അധോസഭ കഞ്ചാവ് നിയമവിധേയമാക്കൽ ബില്ലിന് അംഗീകാരം നൽകി. April 1 ജർമ്മൻകാർക്ക് കഞ്ചാവ് കൈവശം വയ്ക്കാനും കൃഷി ചെയ്യാനും കഴിയും. ജർമ്മനിയുടെ ഭരണസഖ്യം മുന്നോട്ട് വെച്ച പുതിയ നിയമനിർമ്മാണത്തിൽ പരിമിതമായ കഞ്ചാവ് കൈവശം വയ്ക്കാനും മയക്കുമരുന്ന് കൃഷി ചെയ്യാനുമാണ് അനുവദിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ സർക്കാരിന്റെ നിർദ്ദേശത്തെ എതിർത്തു. നവംബറിൽ ജർമ്മൻ ക്യാബിനറ്റ് പുതിയ കഞ്ചാവ് നിയമത്തിന് അംഗീകാരം നൽകിയിരുന്നു. നിരവധി നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉള്ള മരുന്നിന്റെ പരിമിതമായ നിയമലഭ്യത ആവശ്യപ്പെടുന്നതിനാൽ പുതിയ നിയമം കഞ്ചാവിന്റെ ഉത്തരവാദിത്വപരമായ ഉപയോഗം സുഗമമാക്കുമെന്നാണ് ഭരണകക്ഷികൾ വിലയിരുത്തുന്നത്. ഈ നടപടിയെ ചൊല്ലി ജർമ്മൻകാർ ആഴത്തിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. പ്രതികരിച്ചവരിൽ 47% പേർ ഇതിനെ കുറച്ചോ പൂർണ്ണമായോ അനുകൂലിക്കുന്നില്ല. 42% പേരാണ് ഇതിനെ പൂർണ്ണമായി നിരസിക്കുന്നത്. ജർമ്മനി കഞ്ചാവ് ബിൽ പാസാക്കിയാൽ മയക്കുമരുന്ന് നിയമവിധേയമാക്കിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ശ്രേണിയിൽ ചേരുകയും ചെയ്യും. 1970 കോഫി ഷോപ്പുകളുടെ വ്യാപനം കാരണം കഞ്ചാവ് സഹിഷ്ണുതയുള്ള രാജ്യത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി നെതർലൻഡ്സ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. 5 കൂടുതൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നതിന് കുറ്റമരം അല്ലെങ്കിലും മയക്കുമരുന്ന് കൃഷി, വിൽപ്പന, കൈവശം വയ്ക്കൽ എന്നിവ നിയമവിരുദ്ധമാണ്. മാൾട്ടയിൽ നിലവിൽ യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും സഹിഷ്ണുതയുള്ള നിയമങ്ങളാണുള്ളത്. മുതിർന്നവർക്ക് 7 വരെ കഞ്ചാവ് കൊണ്ടുപോകാനും വീട്ടിൽ 4 വരെ വളർത്താനും അനുവദിക്കുന്നുണ്ട്. എന്നിരുന്നാലും പൊതുസ്ഥലത്ത് കഞ്ചാവ് വലിക്കുന്നത് ഇപ്പോഴും നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ലുക്സംബർഗിൽ പൊതുസ്ഥലത്ത് കഞ്ചാവ് വലിക്കാൻ അനുവദിക്കുന്നുണ്ട്. അവിടെ 4 വരെ വളർത്താനും അനുവാദമുണ്ട്. പോർച്ചുഗൽ കഞ്ചാവിന്റെ ഉപഭോഗവും ചെറിയ അളവിലുള്ള കാര്യവും ഭരണപരമായി കുറ്റമായി കണക്കാക്കുന്നു. 100 കഞ്ചാവിന്റെ സ്വകാര്യ ഉപഭോഗം സ്പെയിൻ അനുവദിക്കുന്നുണ്ട്. പല EU രാജ്യങ്ങളും ഇപ്പോൾ മെഡിക്കൽ കാരണങ്ങളാൽ മരിജുവാനയും അനുബന്ധ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ട്. തീവ്ര ഇടതുപക്ഷ റെഡ് ആർമി വിഭാഗത്തിലെ അംഗമാണെന്ന് കരുതുന്ന ഒരാളെ ബെർലിനിൽ അറസ്റ്റ് ചെയ്തു. 1990 മുതൽ ഒളിവിൽ കഴിയുന്ന 3 പിടികിട്ട പുള്ളികളിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്, ഡാനിയേല ക്ലെറ്റ്. കൊലപാതക ശ്രമത്തിന്റെയും സായുധ കവർച്ചയുടെയും പേരിൽ പോലീസ് വേട്ടയാടുന്നവരിൽ ഒരാളാണ് ഇവർ. തീവ്ര വലതുപക്ഷ റെഡ് ആർമി ഫാക്ഷൻ തീവ്രവാദ ഗ്രൂപ്പിലെ 3 ഒളിച്ചോടി അംഗങ്ങളിൽ ഒരാളാണ് ഇവർ. 10 ശേഷം ഒളിച്ചോടിയതിനു ശേഷം കൊലപാതക ശ്രമവും സായുധ കവർച്ചയും ആണ് ഇവരുടെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം. കേരള സമാജം മ്യൂണിക്കിന്റെ ജനറൽ ബോഡി മീറ്റിംഗ് February 11 വില്ലിഗ്രാഫ് സ്കൂളിൽ നടത്തി. ഉച്ചഭക്ഷണത്തോടെ ആരംഭിച്ച മീറ്റിംഗിൽ പ്രസിഡന്റ് അപ്പു ജോസ് സ്വാഗതം ആശംസിച്ചു. ട്രഷറർ അനൂപ് നായർ സാമ്പത്തിക റിപ്പോർട്ടും സെക്രട്ടറി ഗണേശ് നടരാജൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു, പാസാക്കി. കഴിഞ്ഞ 2 കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ പൊതുയോഗം അഭിനന്ദിച്ചു. തുടർന്ന് ജനറൽ ബോഡി കമ്മിറ്റിയെ പിരിച്ചുവിട്ട പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടത്തി. ക്ലമന്റെ ഇടത്തുപറമ്പിൽ വിൻഫ്രെഡ് പോൾ എന്നിവർ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നതിന് നേതൃത്വം നൽകി. ഷഫീഖ് KK പ്രസിഡന്റായും ലക്ഷ്മി ആനന്ദ് വൈസ്
പ്രസിഡന്റായും രാഹുൽ രാജൻ സെക്രട്ടറിയായും കിരൺ ചന്ദ്രൻ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇവരാണ് ബോർഡ് അംഗങ്ങൾ. കമ്മിറ്റി അംഗങ്ങളായി അജിത് തലച്ചിൽ, അജോ ജോസ്, അരുൺ പാലോത്ത്, ജോസ് ആന്റണി, ജിതിൻ ജോസ്, പീറ്റർ ജോസ്, ശ്യാം കൃഷ്ണൻ ആർ, വിജി വിജയകുമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. പുതിയ യുവ നേതൃത്വത്തിന് അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ച് ജനറൽ ബോഡി മീറ്റിംഗ് അവസാനിച്ചു. കേരള സമാജം യൂണിക്കിന്റെ ഈ വർഷത്തെ ആദ്യ പരിപാടികളായ വിമൻസ് ഡേ മാർച്ച് 9 വിഷു ഈസ്റ്റർ ഈദ് ഏപ്രിൽ 27 നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യക്കാരെ ജോലി വാഗ്ദാനം ചെയ്ത് റഷ്യയിൽ കൊണ്ടുപോയി നിർബന്ധിതമായി സൈന്യത്തിൽ ചേർക്കുകയും ഉക്രൈനെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കാൻ നിയോഗിക്കുകയും ചെയ്തതായി വെളിപ്പെടുത്തൽ. യുദ്ധത്തിൽ ഏതാനും ഇന്ത്യക്കാർ അകപ്പെട്ടതായി ഇന്ത്യ ഗവൺമെന്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചതായും വിദേശകാര്യ വക്താവ് അറിയിച്ചു. റഷ്യൻ പട്ടാളത്തെ സഹായിക്കുന്ന ജോലി എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ഇന്ത്യക്കാരെ റഷ്യൻ പട്ടാളത്തിൽ എത്തിച്ചതായാണ് വിവരം. റഷ്യയിൽ അകപ്പെട്ട ഹൈദരാബാദിൽ നിന്നുള്ള ഒരാളുടെ കുടുംബമാണ് ഈ വിഷയത്തിൽ കേന്ദ്രത്തിനെ അറിയിച്ചത്. സ്വീഡനെ നാറ്റോയിൽ ചേർക്കുന്നതിന് ഹംഗേറിയൻ പാർലമെന്റ് വോട്ട് ചെയ്തു. ഉക്രൈനെതിരായ റഷ്യയുടെ ആക്രമണയുദ്ധം കണക്കിലെടുത്ത് സ്വീഡനും ഫിൻലൻഡും 2022 മെയ് മാസത്തിൽ നാറ്റോ അംഗത്വത്തിനായി അപേക്ഷിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ തുടക്കത്തിലാണ് 31 അംഗമായി ഫിൻലൻഡിലെ സഖ്യത്തിൽ പ്രവേശിപ്പിച്ചത്. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാൻ ദൌത്യത്തിനായുള്ള സംഘത്തെ നയിക്കുന്നതിന് മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് VSSCയിൽ ചേർന്ന ചടങ്ങിൽ ദൌത്യ സംഘങ്ങളെ അവതരിപ്പിച്ചത്. പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് പ്രശസ്ത നടി ലെനയുടെ ഭർത്താവാണ്. ഈ വർഷം January 17 താനും പ്രശാന്ത് ബാലകൃഷ്ണനും വിവാഹിതരായതെന്ന് ലെന സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.